പിടിക്കാം. Thank you.
അവരെ കൂടി വിളിക്കൂ, വിളിച്ചുകൂടാ. കാരണം ഒളിച്ചാ കണ്ടുപിടിക്കണം, വിളിച്ചുകൂടാ. സാരമില്ല, കുഞ്ഞുമോൾ കളി നിർത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയൂ. അത് പറഞ്ഞാൽ ഞാൻ തോറ്റു പോകും. തോറ്റു പോട്ടെ, ബാലനും ദേവിയും ഗീതയും എല്ലാം കളിയാക്കും. കളിയാക്കട്ടെ. വേണ്ട. എന്നാലേ കുഞ്ഞുമോൾ പറയൂ അവരോട്, എനിക്കവരെ കാണണമെന്ന്. ആരെന്ന് ചോദിച്ചാ? മിടുക്കി, അതറിയണം നിനക്കല്ലേ. പറയൂ, അവരുടെ ചേച്ചിയാണ് ഞാനെന്ന്. ചേച്ചിയോ? ഗീതയുടെ ചേച്ചിയോ ബാലന്റെയോ അതൊരു വീടയോ? ഞാൻ അവരുടെ എല്ലാം ചേച്ചിയാണ്, കുഞ്ഞുമോളുടെയും ചേച്ചിയാണ്. എനിക്ക് ചേച്ചി ഇല്ല. കുഞ്ഞുമോൾക്ക് പിന്നെ ആരുണ്ട്? എനിക്ക് ആരുമില്ല. ശേ, ആരുമില്ലേ? ഉണ്ട്, എന്റെ അപ്പൂപ്പൻ മാത്രം. പക്ഷേ അപ്പൂപ്പന് വാദമാണല്ലോ, എനിക്ക് നടക്കാൻ കുഞ്ഞുമോളെ പിടിച്ചാലേ പറ്റൂ. അയ്യോ, അത് കഷ്ടം തന്നെ. അതിരിക്കട്ടെ, കുഞ്ഞുമോൾക്ക് അപ്പൂപ്പനെ ഇഷ്ടമാണോ? പിന്നെ എന്ത് നല്ല അപ്പൂപ്പനാണത്. അപ്പൂപ്പ രാത്രിയില് എനിക്ക് എന്തെല്ലാം പാട്ട് പാടി കേൾപ്പിച്ചു തരുമെന്നോ? കസേരത്ത് പിടിച്ചിരുത്ത്. എന്നിട്ട് കുഞ്ഞുമോൾ അപ്പൂപ്പന്റെ മടിയിൽ തലയും വെച്ച് പാട്ട് കേട്ട് കേട്ടുറങ്ങും. അപ്പൂപ്പൻ എന്തെല്ലാം പാട്ടറിയാമെന്നോ? ഈ കാടിനെ പറ്റി എല്ലാം. അപ്പോ എന്നെ പറ്റിയും പാടിയിട്ടില്ലേ? ഇല്ലല്ലോ. മോള് ചെന്ന് അപ്പൂപ്പനോട് ചോദിച്ചു നോക്ക്. എന്തോ ചോദിക്കണം. ഇവിടെ ഒരു ചേച്ചിയെ കണ്ടു എന്നും. ആരെന്ന് പറയണം? വിളിച്ചു പറയൂ കുഞ്ഞുമോളെ, ഞാൻ ഈ കളി നിർത്തിയെന്ന്. പക്ഷേ കുഞ്ഞേ, ഇങ്ങനൊരു കിരീടം തീർക്കാൻ വളരെ വളരെ
അപൂർവവും വിശിഷ്ടവുമായ ഒരു പൂവ് കൂടി കൊണ്ടുപോരണം. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ നേടുന്ന പൂവ് മറ്റൊരാളെ കാണിക്കരുത്, പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരണം. ഏറ്റവും അപൂർവമായ പൂവ് ആര് കൊണ്ടുവരുന്നോ അയാൾക്കാണ് സമ്മാനം. എന്ത് സമ്മതം? സമ്മതം. നിൽക്കൂ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇന്ന് പാടിയ പാട്ടും അത് പാടിക്കൊണ്ടുള്ള നൃത്തവും ഒന്നുകൂടി കാട്ടുമോ നിങ്ങൾ? രണ്ടും ഒന്നാന്തരമായിരുന്നു. നടക്കട്ടെ. എല്ലായിടത്തും
വിറച്ചു വിറച്ച് നടക്കുന്ന ഉപ്പനെ ശുശ്രൂഷിച്ചില്ല. എന്താ മോളെ? അതെനിക്കറിയാം മോളെ. മോൾക്കിപ്പ പൂവിന് പോണം ഇല്ലേ ഇവരുടെ കൂടെ? ആ കിരീടം, ഹായ്, എന്ത് നല്ല കിരീടം! അതെ അതെ, ഒരിക്കലും വാടാത്ത പൂക്കൾ. അതെ അതെനിക്ക് കിട്ടും. ആരും അതെനിക്കാണ് കിട്ടാൻ പോകും. അതെനിക്കാണ് കിട്ടാൻ. അതെനിക്കാണ് കിട്ടാൻ. ഈ വഴക്കെന്തിന്? ഏറ്റവും അപൂർവമായ പൂവ് ആര് കൊണ്ടുവരും? അവർക്കാണ് അത് കിട്ടുക. അത് ഞാനാണ് കൊണ്ടുവരുന്നത്. പിന്നെ യാതിനും സമയം കളയാതെ പോയേറ്റും വരിൻ. ഞാനും പോട്ടെ. കുഞ്ഞുമോൾക്ക് പോവാൻ അനുവാദം കിട്ടിയല്ലോ. വാ കുഞ്ഞുമോളെ, ഇനി താമസിക്കണ്ട, ഞാനിതാ വന്നേച്ചു. നിങ്ങളെല്ലാം എവിടാ പോകുന്നത്? നല്ല പൂവിളിയിടം നോക്കി പോകും. ഞാൻ അതിന്റെ ഒരിടം കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ആരോടും പറയത്തില്ല. ഞാൻ കൊണ്ടുവരുന്ന പൂവായിരിക്കും ഏറ്റവും അപൂർവം, സംശയമില്ല. പൂവ് കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് തീരുമാനിച്ചോ നീ? പോകാം പോകാം, നേരം ഒരുപാടായി. അപ്പുപ്പ ഞാൻ പോയിട്ട് വരട്ടെ. മോള് പൊയ്ക്കോ. അപ്പുപ്പനെ കിട്ടിയ
അമ്മച്ചിയെ ഞാനിവിടെ കൊണ്ടുപോകാം. എവിടെ അമ്മച്ചിക്ക് എവിടെയാ പോകേണ്ടത്? ആ ത്രിപാദത്തിന്റെ അവിടെ തന്നെ കൊണ്ടുപോകാമെന്നാ ഞാൻ പറഞ്ഞത്. ആ വരുന്നു മോനെ.
അമ്മച്ചി ആ പൂക്കൂടെ ഞാൻ വെച്ചോളാം, അവിടെ ചെല്ലുമ്പം അങ്ങോട്ട് തന്നേച്ചാൽ മതിയല്ലോ പോരെ. La 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 le, la 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 le, la 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 le, la 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 le, la 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 le. എത്ര എളുപ്പ കാര്യം സാധിച്ചു. മറ്റുള്ളവരൊക്കെ ചൂത്ത വണ്ടന്മാർ, അന്വേഷണത്തോടെ അന്വേഷണം. എനിക്ക് ലാഭം ഉണ്ടാക്കാൻ ഒന്നും അല്ല ആ വേല. എന്ന് കയ്യിൽ ഇരിക്കട്ടെ, ദൈവത്തിനൊണേ അല്ല. അതെന്താ എനിക്ക് പൂവൊക്കെ എന്നേ കിട്ടി? എവിടെ എവിടെ അതൊക്കെ ഉണ്ട് ഒന്ന് പറയൂ. ആ വേലക്ക് കയ്യിൽ ഇരിക്കട്ടെ. പറഞ്ഞാൽ എന്താ, എനിക്കിത് വേണ്ടല്ലോ. അച്ഛൻ കൊണ്ടുവന്നു വലിയൊരു വീട്ടിലെ തോട്ടത്തിൽ നിന്ന്. അതൊക്കെ ചുമ്മാതെ, സമ്മാനം മേടിക്കാൻ പോകുന്നത് ഗീതയൊന്നും അല്ല, അതാരാണെന്നറിയാവോ? മിസ്റ്റർ ഐ. അയ്യോ, ഇപ്പൊ തന്നെ കാണാം. ആ കാണാമല്ലോ, കണ്ടോ ഇതിനുള്ളിലെ നല്ല ഭക്ഷണ പൂക്കൊക്കെ പോകണം. അത് വേണ്ട വേണ്ട. മോളുടെ വിചാരമല്ല, ഇപ്പോഴും ആ പൂവിനെ പറ്റിയ. അല്ലയോ, മോള് വ്യസനിക്കാതെ
അച്ഛനിക്കാണ്. ഈ നശിച്ച അപ്പൂപ്പൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോളും പോലേന്ന് പൂ പറിക്കാൻ. കഷ്ടമായല്ലോ. വരി, നമുക്ക് പോകാം. നിങ്ങൾക്കെല്ലാം പൂവ് കിട്ടിയോ? പിന്നെ എങ്ങനെ കിട്ടി? എവിടെന്ന് കിട്ടി? അതൊക്കെ കിട്ടി. എവിടെന്ന് കിട്ടിയെന്ന് അറിയുന്ന എന്തിനാ? അതറിയണം കുഞ്ഞുങ്ങളെ. എന്ത് കിട്ടിയെന്നല്ല, എങ്ങനെ കിട്ടി, എവിടെന്ന് കിട്ടി എന്നും അറിയണം. അതാ പ്രധാനം. അത് വേണം. വേണം. ന്യായവും സത്യവും നീതിയും എല്ലാം ഒത്തിണങ്ങിയിട്ട് കിട്ടുന്നത് കൊണ്ടേ ശാശ്വത സുഖമുണ്ടാവും. അതിപ്പം നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ക്രമേണ അറിഞ്ഞോളും. ഞാൻ പോവാ. ഞാനും വരാം. പിന്നെ ഞാനെങ്കിലും അവിടെ നിൽക്കുന്നത്. അവർ ഓടിക്കളഞ്ഞത് കണ്ടു. ഈ പൂവൊന്നും അത്തരം പൂവൊന്നും എന്റെ മോൾക്ക് വേണ്ട. അതുകൊണ്ട് കിട്ടണ സമ്മാനവും വേണ്ട. അതിരിക്കട്ടെ, മോൾക്ക് പോവണോ? അത് മോൾ അറിയണ്ട. അപ്പൂപ്പൻ തരണ പൂവും കൊണ്ട് മോളൊന്ന് പോയി വാ. നട്ട് വെള്ളം കോരി ശുശ്രൂഷിച്ച് വളർത്തിയതാ. അമ്മുമ്മ മരിക്കും വരെ ആ കൈകൊണ്ടും അതിനുശേഷം അപ്പൂപ്പന്റെ കണ്ണീര് കൊണ്ടും വളർന്നതാ. ഈ പൂവും കൊണ്ട് മോളൊന്ന് പോയി വാ. ആയിക്കൊള്ളട്ടെ.
പുഷ്പകിരീടം എന്റെ കൊച്ചുമോൾക്ക് കിട്ടുമ്പോഴോ അപ്പോഴവരെല്ലാം കരയും. എനിക്ക് കിട്ടിയാറല്ലേ. കിട്ടും മോളെ കിട്ടും. എന്റെ മോള് മിടുക്കുവായി പോയേറ്റുമ്പോ സമ്മാനം കൊണ്ട് വരണതും കാത്ത് അപ്പൂപ്പൻ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി എന്റെ മോള് കണ്ണീര് തുടക്കി. എന്റെ മോളൊന്ന് ചിരിച്ചേ ചിരിച്ചേ മോളെ. മിടുക്കി മിടുക്കി. ഇനി എന്റെ മോള് പോയേച്ചും വാ. Thank you.
പക്ഷേ നിങ്ങൾ മോഷ്ടിച്ചും ചതിച്ചും ഈ എങ്ങും കിട്ടാത്ത പൂക്കൾ നേടിയില്ലേ? അപ്പോൾ അവൾ അപ്പൂപ്പനെ ശുശ്രൂഷിച്ചു, സ്നേഹത്തിന്റെ പാതയിലൂടെ പോയി, കടമയുടെ കൊച്ചു കൈത്തിരിയുമായി അങ്ങനെ അവൾ ഈ കിരീടം നേടി. അപ്പൂപ്പ, എന്റെ അപ്പൂപ്പൻ, അപ്പൂപ്പ പറഞ്ഞത് എത്ര ശരി. അപ്പൂപ്പ, നിൽക്കൂ മകളെ. കുട്ടികളെ, ഈ കൊച്ചരിച്ചെത്തിയെ നിങ്ങൾ അനുമോദിക്കുവിൻ. കൊമ്പുകൾ